ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോടെ അവരെ സൂക്ഷ്മത്തോടെ കാൽപ്പാൻ കൽപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 16:22-23 വാക്യങ്ങൾ. പൗലോസും സീലാസും ഫിലിപ്പിയിൽ കഴിച്ചുകൂട്ട് കാലത്തെ ഒരു സംഭവമാണ്. അവർ പട്ടണത്തിന് പുറത്തുണ്ടായിരുന്ന പ്രാർത്ഥനാ സ്ഥലത്ത് ശാവ് ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു. ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളതായി ജനങ്ങൾ വിശ്വസിച്ചു വന്ന ഒരടിമ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം ബുദ്ധി മറിഞ്ഞ് തലസ്ഥാനത്തെ ഒരു ദേവൻ്റെ ആത്മാവ് അവളെ കൂടി സംസാരിച്ചുവെന്ന് വിശ്വാസം. ആ പെൺകുട്ടിയെ സ്ഥലത്തെ ചില പ്രമാണികൾ അധീതനിലാക്കി അവൾ വഴി വലിയ ആദായം ഉണ്ടാക്കി വന്നു. ഭൂതവാദിയിൽ നിന്നും പെൺകുട്ടിയെ മോചിപ്പിക്കാമെന്ന ഉദ്ദേശം പൗലോസിന് ആരംഭത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ മൂലമുണ്ടായ ശല്യം തീർക്കുവാൻ പൗലോസും അതിനൊടുമ്പെടുകയായിരുന്നു. അവൾ വഴി ലഭിച്ചു വന്ന ആദായം നഷ്ടപ്പെട്ടതിനാൽ ആ പ്രമാണിമാർ പൊതുജനങ്ങളെ ഇളക്കി പൗലോസിനും സീലാസിനും എതിരായി നഗരാധിപതികളുടെ അടുക്കൽ പരാതിപ്പെട്ടു. അതിനുശേഷമുണ്ടായ സംഭവമാണ് നാം വായിച്ച വാക്യത്തിൽ ചില ചിന്തകൾ. ഒന്ന്, പെൺകുട്ടിയെ ഭൂതബാധയിൽ നിന്ന് രക്ഷിച്ചതിൽ അവർ സന്തോഷിക്കുകയല്ല, അവളിൽ കൂടി ലഭിച്ചു വന്ന ആദായം ഇല്ലാതെ പോകുന്നതിൽ അമർഷം കൊള്ളുകയാണ് ചെയ്തത്. സ്ഥാപിത താല്പര്യങ്ങളും സ്വാർത്ഥ ലക്ഷ്യങ്ങളും തകരാറിലാകുമ്പോൾ മതത്തിൻ്റെയും ആദർശങ്ങളുടെയും മറപിടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നാം കാണുന്നത്. ആ പെൺകുട്ടി പൗലോസിനെ സീലാസിനും അനുകൂലവും സഹായകരവുമായ രീതിയിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ദുർവിധി കർത്തൃമക്കൾക്ക് മനസ്സിലാകുമായിരുന്നു. അവർക്ക് അതൊരു അലോസരമായിട്ടാണ് തോന്നിയത്. തിന്മയെ കൂട്ടുപിടിച്ച് നന്മയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. അത് നാം ഓർത്തിരിക്കണം. എന്ത് ന്യായത്തിൻ്റെ പേരിലായാലും പള്ളിപ്പെരുന്നാളുകളിലും അനുബന്ധമായി നടക്കുന്ന വിവിധ കലാപരിപാടികളിലും ധനവും പെരുമയും ഉദ്ദേശിച്ച് തെറ്റായ സംഗതികളിലേക്ക് പോയാൽ ദുഃഖിക്കേണ്ടി വരും എന്നത് ഓർത്തിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.